ഹലോ, ഇന്നത്തെ ടോപ്പിക് ഉണ്ടല്ലോ പ്രണയവുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങളാ. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള പ്രണയത്തിൽ. ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പെർട്ടിക്കുലർലി ആരെയും ഉദ്ദേശിച്ചിട്ടല്ല, ഞാൻ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ്. പലരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത്, അവരെ കുറിച്ച് പറഞ്ഞു, ഇവരെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ ഇങ്ങനെ വന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പിന്നെ അതുമല്ല, പലരും വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് കൂടി കേട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതും കൂടി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരുവിധം ആൾക്കാരുടെ അനുഭവങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ വന്ന് സംസാരിക്കുന്നതെന്നാണ് നമ്മൾ കിട്ടുക. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം പറയുന്നത്, പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്കൂളുകൾ വിട്ടിട്ട് തന്നെ നമ്മളോട് പറയും പ്രണയിക്കരുത് എന്ന് പറയാൻ പറയും. കാരണം നമുക്ക് ഒരിക്കലും പ്രണയിക്കരുത് എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കില്ല. അട്രാക്ഷൻ അത് എന്തായാലും ഉണ്ടാവും, പ്രണയം എന്ന് പറഞ്ഞതിനല്ല. പ്രണയിക്കുമ്പോൾ അറിവില്ലാതെ എടുത്തു ചാടുന്ന ഒരു കാര്യങ്ങളുണ്ട് പലപ്പോഴും. എന്താണ് ശരിക്കും പ്രണയം എന്ന് പോലും നമുക്ക് അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പല കേസുകളുണ്ട്. പ്രണയം നിരസിച്ച പ്രശ്നം, പ്രണയത്തിലെ ബ്രേക്കപ്പ് പ്രശ്നം, പ്രണയത്തിൽ നിന്ന് വേറൊരു ഇതിലേക്ക് മാറ്റിക്കൊണ്ടുപോയി, അവരെ തട്ടിക്കൊണ്ടുപോയി, അവരെ മതം മാറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗോള പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയിക്കുന്നവരുണ്ട്, നല്ല രീതിയിൽ പ്രണയം കൊണ്ടുപോയി ഇന്നും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട്, എന്ന പ്രശ്നത്തെ ചേർന്നവരും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയാണ്, എല്ലാവർക്കും ഇങ്ങനെയാണ്, എല്ലാ ആളുകളും ഇതുപോലെ ആവും എന്നൊന്നും പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ കണ്ടിട്ടല്ല പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച്. അപ്പോൾ ഓരോ ആളുകൾക്കും എന്നെക്കുറിച്ചാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങൾ, നമ്മൾ മനുഷ്യരാണല്ലോ, പല കാര്യങ്ങളിലെ പല ആൾക്കാരെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില പോയിന്റൊക്കെ നമ്മുടെ സ്വഭാവമാവാം, മനസ്സിലായോ? പക്ഷെ അത് പറഞ്ഞിട്ട് എല്ലാവരും അതേമാതിരി ആവണമെന്നില്ല. അപ്പം അത് പൂർണ്ണമായും നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ ഈ സ്വഭാവങ്ങൾ മുഴുവൻ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ, വേഗം രക്ഷപ്പെടാൻ നോക്കിക്കോളൂ എന്ന് എനിക്ക് പറയാം. പ്രണയിക്കുന്ന സമയത്ത്, നമുക്ക് പ്രണയത്തിലേക്ക് ചെന്നെത്തുന്ന സമയത്ത് എനിക്കൊന്നും വേണ്ട, ഇനി എല്ലാം അവർ മാത്രമാണ്, എൻ്റെ ലോകം അവർ മാത്രമാണ്, അങ്ങനെ ഒരു രീതിയിലാണ്. ശരിയാണ്, അങ്ങനെയാണ് എത്തിച്ചേരുന്നത്. അവരുടെ ലോകത്ത് അവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടാവുന്നത്, ചുറ്റുമുള്ള വേറെ ഒന്നിനും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോവാം പ്രണയം. ആ സമയത്ത് മാതാപിതാക്കളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാനേ നേരമില്ല. ഇനിയിപ്പം വീട്ടിലെ അവസ്ഥ മഹാ മോശമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന ചില ആൾക്കാരുണ്ട് പ്രണയം. പ്രണയിക്കുന്നത് വീട്ടിൽ കിട്ടാത്തതിനെ തേടി നടക്കുന്ന ആൾക്കാർ, എൻ്റെ വീട്ടിൽ എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ കംഫേർട്ട് തരുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നൽ കാരണമാണ്. ചില ആൾക്കാർ പ്രണയം എന്ന് പറയുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു ബിസിനസ് മാത്രമേ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. പ്രണയം ബിസിനസ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് പ്രണയവും ബിസിനസ്സും? എന്താണ് ഈ പ്രണയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാർ എന്നൊക്കെ രീതിയിൽ എന്നൊക്കെ പറയണം. കാരണം ഇപ്പോഴുള്ള ചില കേസുകളൊക്കെ വരുമ്പോൾ, നമ്മൾ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ, പ്രണയിക്കുന്നു, കുട്ടികളും മക്കളും ആണോ, ഇട്ടേച്ചു പോകുന്നു, അവിടുന്ന് വേറെ ഇതിലേക്ക് പോകുന്നു, അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്കാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. കാരണം പെൺകുട്ടിക്ക് അമ്മ എന്നുള്ളതിന് റോള് കൂടുതലാണല്ലോ. അമ്മയാവുക, അമ്മയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരുന്നോളും, പിന്നെ അവൾ പോവില്ല എന്നൊക്കെയുള്ള ആറ്റിറ്റ്യൂഡിൽ പോലും ചില ആൾക്കാരെ ഇന്നത്തെ കാലഘട്ടത്തിലും കാണാം. അവളൊന്ന് പ്രസവിച്ചു കഴിഞ്ഞാലേ പിന്നെ അവൾ നമ്മളെ ഇട്ടിട്ട് പോവില്ല, അവൾ അവിടെ തന്നെ ഇരുന്നോളും, കാരണം കുട്ടിയെ നോക്കണ്ട. കാരണം കുട്ടിയെ നോക്കേണ്ടതിൻ്റെ ഒരു ചുമതല അമ്മയ്ക്ക് മാത്രമാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇങ്ങനെയും ആൾക്കാരുണ്ട്. പ്രണയിക്കുന്ന സമയത്ത് നല്ല വശങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇതിന് തന്നെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനെ ഗ്രൂം ചെയ്തിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഓരോ ഇഷ്ടങ്ങളുള്ള ആൾക്കാരെ മനസ്സിലാക്കുമ്പോൾ ചില ആൾക്കാരുടെ സ്റ്റാറ്റസ് വീഡിയോസ് ഒക്കെ നോക്കി അവരെ കുറിച്ചിട്ട്, ഓരോരുത്തരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ ഇതൊക്കെ അന്വേഷിച്ച് ഇവര് നല്ലൊരു ഇരയാണോ എന്നുള്ള മട്ടിൽ നോക്കി നടക്കുന്നവരുണ്ട്. വിക്ടീം ആണോ എന്ന് നോക്കി അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താ, ചെന്ന് ചാടി കഴിഞ്ഞാൽ ഇതാവും, ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് വെറുതെ ഒരാളെ ഇഷ്ടപ്പെടുന്നത് സിൻസിയർ അല്ലാണ്ട് വെറുതെ ഒരു ഇഷ്ടം, കപടമായ ഇഷ്ടങ്ങളാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. അല്ലാത്ത ഇഷ്ടങ്ങളിൽ നേരായ വഴിക്ക് പോകുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ കുറവായി തുടങ്ങി. ഒരിക്കലെങ്കിലും ഇത്രയും മനോഹരമായ ഈ ഒരു പ്രണയം എന്നുള്ളൊരു കാര്യത്തിന്
ഇത്രയും മോശമായ രീതിയിലേക്ക് എന്തിനാണ് ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. പണം പൈസ നിയോഗിക്കപ്പെടുന്ന ആൾക്കാർ ഓരോ മിഷൻ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമ്പോൾ ആ സമയത്ത് നമുക്ക് ഒരാൾക്ക് ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെങ്കിലും ചെന്ന് ചാടുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാസ്മരിക ലോകമാണത്. അതുകൊണ്ടുണ്ടാവുന്ന കുറേ കുഴപ്പങ്ങളാണ്. നമ്മളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കള് ചില സമയത്ത് നമുക്ക് നഷ്ടമായി പോവാണ് എന്നേക്കുമായിട്ട് ചില പ്രണയത്തിലൂടെ. ഇത്തരത്തിലുള്ള പ്രണയങ്ങളെ സൂക്ഷിക്കണം. ഒരാൾ പ്രണയിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ പ്രണയം യഥാർത്ഥത്തിലാണോ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുകുട്ടികളാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവാം, ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം, ഇൻഫാക്ചുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ലൈഫ് ലോങ്ങിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ഒരു കൾച്ചർ പ്രകാരം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ വെറുതെ കഴിക്കുക, ഉപേക്ഷിക്കുക എന്നുള്ളതല്ലല്ലോ ആഗ്രഹിക്കുക. ഒരാളും അങ്ങനെ വിചാരിച്ചിട്ടല്ല, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായി എന്ന് വരുട്ടോ, ഇന്നത്തെ കാലഘട്ടമാണ്. അപ്പം ഇത്തരത്തിലുള്ള വരുന്ന സമയങ്ങളിൽ കുട്ടികളിലും വീട്ടിലെ അച്ഛനമ്മമാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് അപരിചിതരായ ആളുകളിലോട് നിങ്ങൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും എടുത്തു പറയും. പലരും ഈ എടുത്തു പറയുന്ന പ്രശ്നങ്ങളാണ് പലരിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും വേറൊരു വീഡിയോയിൽ സോഷ്യൽ മീഡിയയിലെ കുറിച്ച് പ്രണയങ്ങളെ കുറിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ എന്തായാലും ഇടാം. അപ്പം ഈ വീഡിയോയിൽ എനിക്ക് പറയാവുന്നത്, ഈ പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് എന്നാൽ പ്രണയിക്കുകയല്ലാതെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഉദ്ദേശം മാത്രമാണ് ചില പ്രണയങ്ങൾ. ഭീഷണിപ്പെടുത്തുക, പിന്നെ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അവരെ ഒരു ഈ ചെലന്തിയുടെ വല ഉണ്ടാക്കിയിട്ട് അതിൽ പെട്ട മാതിരിയാണ് പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥകൾ. പല വാഗ്ദാനങ്ങളും നൽകി ഇതിലേക്ക് ജാതി മതം പൊളിറ്റിക്സ് എല്ലാം കൊണ്ടുവന്ന് കലർത്തി കൊണ്ടുവന്ന് പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണ്ടൊരു കാര്യമാണ്. പ്രണയമല്ല കുഴപ്പം, പ്രണയിക്കുന്ന ആളുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് ടൈപ്പുള്ള ആൾക്കാരാണെന്നാണ് നോക്കേണ്ടത്. നമ്മൾ നമ്മുടെ എല്ലാം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളൊരു അർത്ഥത്തിലല്ല. നല്ല രീതിയിലുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ എതിർ വശത്തിരിക്കുന്ന ആളിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാനും ബഹുമാനിക്കാനും കൂടി നോക്കും. അതല്ലാത്ത തരത്തിലുള്ള ഏതൊരു പ്രണയം അപകടത്തിലേക്ക് എത്തിക്കാം. അല്ലെങ്കിലും പ്രണയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ണു നോക്കൂല്ല എന്ന് പറയുന്ന മാതിരി അച്ഛനമ്മമാരുടെ വിഷമമോ ആരുടെ വിഷമമോ മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നീട് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ചതിക്കുഴികളിൽ പെടുന്ന ഒരുപാട് പ്രണയങ്ങളാണ്. ഒരു പ്രാവശ്യം പെട്ടു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമെങ്കിലും നിങ്ങൾ നടത്തിയിരിക്കണം. എങ്ങനെയും അത് നിങ്ങൾ ശ്രമിച്ച് അതിൽ നിന്ന് കൊണ്ടുവരിക. ഞാൻ അഴുക്കിൽ പെട്ടുപോയി, ഞാൻ പ്രശ്നത്തിൽ പെട്ടുപോയി എന്നല്ല, നിങ്ങൾ സന്തോഷവാനാണോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. സത്യത്തിൽ നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലേ, പ്ലീസ് അത് അപകടകരമായ അവസ്ഥയിലാണെന്ന് കണ്ട പിടിച്ചു നിൽക്കാൻ നോക്കരുത്, രക്ഷപ്പെടാൻ നോക്കണം. മനസ്സിലായോ?